നമസ്കാരം. ആഞ്ജനേയ സ്വാമി രാമനാമം ജപിക്കുന്ന സമയമാണ് സന്ധ്യയെന്നും ഈ സമയത്ത് രാമായണം പാരായണം ചെയ്യുന്നതും രാമഹനുമത് ജപങ്ങളും ദോഷകരമാണെന്നും ഒരു വിശ്വാസം പൊതുവെ പറയാറുണ്ട്. ഹനുമാന്റെ ഭജനം തടസ്സപ്പെടുമെന്നും അതിനാൽ ഹനുമാൻ കോപിക്കുമെന്നുമാണ് കാരണങ്ങൾ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വിശ്വാസമാണെന്നാണ് പറയുന്നത്. അമൃതസ്വരൂപികളും പുണ്യാത്മാക്കളുമായ ജനങ്ങൾ ഭക്തിമൂലമാണ് ഈശ്വരനെ ഭജിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഞ്ജനേയ സ്വാമിയുടെയോ മറ്റ് ദേവന്മാരുടെയോ കോപമുണ്ടാകില്ല. എന്നാൽ രാമായണം പാരായണം ചെയ്യുമ്പോൾ ആ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കേണ്ട ചില ചിട്ടകളുണ്ട്. മുൻപ് പറഞ്ഞ വിധിപ്രകാരം തന്നെ രാവിലെ തുടങ്ങി സൂര്യ അസ്തമയത്തിന് ശേഷം തീരത്തക്കവണ്ണം രാമായണം പാരായണം ചെയ്യാം. എത്ര താമസിച്ചാലും കുഴപ്പമില്ല. പൂർത്തിയാകുന്നതുവരെ കെടാവിളക്ക് സൂക്ഷിക്കണം. എന്നാൽ കർക്കിടക മാസത്തിൽ മുഴുവൻ ദിവസവും ചിലർക്ക് രാമായണം പാരായണം ചെയ്യാൻ കഴിയാറില്ല. അതിനും പരിഹാരമുണ്ട്. ഒരു ദിവസമായോ 3 ദിവസമായോ 5 ദിവസമായോ 7 ദിവസമായോ പാരായണം ചെയ്യാം. എന്നാൽ ഇന്ന് നാം രാമായണം പാരായണം ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. ചിലർ ഇതൊരു വഴിപാട് ചടങ്ങ് പോലെ പാരായണം ചെയ്ത് തീർക്കുന്നു. ഇതിനിടയ്ക്ക് ടി വി കാണലും വീട്ടുകാരിയും ഓഫീസുകാരിയും ഫോൺ സംഭാഷണങ്ങളും എല്ലാം ചർച്ചയായെത്തും. ഏകാഗ്രതയും ഭക്തിയുമില്ല. അതൊരു പോരായ്മ തന്നെയാണ്. 365 ദിവസവും രാമായണം പാരായണം ചെയ്യാം. നിത്യേന ജപത്തിനു ശേഷം കുറച്ച് വീതം പാരായണം ചെയ്യാം. ചൈത്രമാസമായ മീനത്തിലും മേടത്തിലും വെളുത്തപക്ഷ നവമിയെ ശ്രീരാമനവമി എന്ന് പറയുന്നു. അന്നാണ് ശ്രീരാമൻ ജനിച്ചത്. ചൈത്രമാസ പൗർണമിയിലാണ് ശ്രീഹനുമാൻ സ്വാമിയുടെ ജനനവും. ഈ സമയം രാമായണ പാരായണം ഏറെ ഉത്തമമാണ്. ശകവർഷ രീതിയിൽ ആദ്യ മാസമാണ് ചൈത്രം. പുണർദം നക്ഷത്രത്തിൽ ശ്രീരാമൻ ജനിക്കുകയും അടുത്ത ദിവസം പൂയം നാളിൽ ദശമി തിഥിയിൽ ശ്രീഭരതൻ ജനിക്കുകയും 3ാം ദിവസം ആയില്യത്തിൽ ഏകാദശി തിഥിയിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാരും ജനിക്കുന്നു. ചോതി നക്ഷത്രത്തിലാണ് ഭക്തോത്തമനായ ആഞ്ജനേയ സ്വാമിയുടെ ജനനം. അന്ന് ചിലപ്പോൾ ചതുർദശിയോ പൗർണമിയോ ആയി വരും. ഈ സമയം രാമായണം പാരായണം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. വെബ് ഡെസ്ക് തത്വമേനുസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടി വിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്